ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ സെമി ഫൈനലിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ താരമായത് അഫ്ഗാനിസ്ഥാൻ ഓപ്പണറായ റഹ്മാനുള്ള ഗുർബാസ് ആയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോയാണ് ഗുർബാസിനെ താരമാക്കിയത്. അഹമ്മദാബാദിലെ തെരുവോരത്ത് രാത്രി ഉറങ്ങുന്ന പാവങ്ങൾക്ക് ദീപാവലി സമ്മാനമായി ഗുർബാസ് പണം നൽകുന്ന കാഴ്ചയാണ് വീഡിയോയിലുള്ളത്. ഗുർബാസ് ആദ്യമായല്ല ഇന്ത്യയിൽ വരുന്നത്. ഇന്ത്യക്കാരുമായി വളരെ അടുപ്പമുള്ള ആളുമാണ് അദ്ദേഹം. അഫ്ഗാൻ ക്രിക്കറ്റ് ടീം എന്നും ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. താലിബാൻ ഭീഷണി മൂലം അവർ പരിശീലനം നടത്തിയിരുന്നത് ഇന്ത്യയിലെ സ്റ്റേഡിയങ്ങളിലായിരുന്നു. ഗുർബാസിൻ്റെ ഏതൊരു സെഞ്ചുറിയേക്കാളും മികച്ച പ്രവൃത്തിയാണ് ഇതെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP പറയുന്നു. ഗുർബാസിൻ്റെ ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു തരൂരിൻ്റെ പ്രശംസ. ദയവായ്പ നിറഞ്ഞ മനോഹരമായ പ്രവൃത്തി. അദ്ദേഹം നേടുന്ന ഏതൊരു സെഞ്ചുറിയേക്കാളും മഹത്തരമാണിത്. അദ്ദേഹത്തിന് ഇനിയും നേട്ടങ്ങളുണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ സദ്ഹൃദയത്തോടൊപ്പം ക്രിക്കറ്റ് കരിയറും ദീർഘകാലം അഭിവൃദ്ധി നേരട്ടെ എന്നും തരൂർ പറയുന്നുണ്ട്. ഗുജറാത്ത് നഗരമായ അഹമ്മദാബാദിലെ തെരുവിൽ അന്തിയുറങ്ങുന്ന പാവങ്ങൾക്കാണ് ദീപാവലി തലേന്ന് ഗുർബാസ് സമ്മാനവുമായി എത്തിയത്. ഞായറാഴ്ച പുലർച്ചെ 3 മണിക്കായിരുന്നു സംഭവം. കാറിൽ വന്നിറങ്ങിയ അഫ്ഗാൻ ഓപ്പണർ തെരുവിൽ കിടന്നുറങ്ങുന്നവർക്ക് ദീപാവലി ആഘോഷിക്കാൻ പണം വിതരണം ചെയ്യുകയായിരുന്നു. ഉറങ്ങിക്കിടക്കുന്നവരെ ശല്യപ്പെടുത്താതെ അവരുടെ തലയുടെ അടുത്തായി 500 രൂപ വീതം വെച്ച താരം തുറന്ന് കാറിൽ കയറി പോവുകയായിരുന്നു. 21-കാരനായ ഗുർബാസിൻ്റെ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. ഗുർബാസ് ചെയ്തത് തീർച്ചയായും നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ്. മുസ്ലിങ്ങൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് പാവങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണമെന്നാണ് അവരുടെ മതം പഠിപ്പിക്കുന്നത്. പോരെങ്കിൽ താലിബാൻ ഭരണത്തിൻ്റെ യാതനകൾ നേരിട്ട് അനുഭവിച്ച ആളുമാണ് ഗുർബാസ്. വീടും ഭക്ഷണവും ഇല്ലാത്ത ഒരുപാട് ആളുകളെയും അഭയാർത്ഥി ക്യാമ്പുകളും കണ്ടു വളർന്നവനാണ് ഗുർബാസ്. ദയയും കാരുണ്യവുമുള്ള ഒരു വലിയ മനുഷ്യൻ തന്നെയാണ് അയാൾ. ആ നിലയിൽ ഗുർബാസിൻ്റെ പ്രവൃത്തിയെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. ഇതിൽ നെഗറ്റീവായ ഒരു കാര്യം കൂടിയുണ്ട്. അത്ര വലിയൊരു തുക രാവിലെ പോക്കറ്റിൽ കാണുമ്പോൾ തെരുവിൽ താമസിക്കുന്നവർക്ക് തീർച്ചയായും പേടി തോന്നും. ആരെങ്കിലും ആ 500 രൂപ ചില്ലറയാക്കാനോ സാധനം മേടിക്കാനോ ആയി ഒരു കടയിൽ ചെന്നാലും കുഴപ്പങ്ങളുണ്ടായേക്കാം. ഇത്രയും തുക കയ്യിൽ വരണമെങ്കിൽ അവൻ മോഷ്ടിച്ചത് തന്നെയാണെന്ന് കടക്കാരന് തോന്നാം. അയാൾ പോലീസിനെ വിളിക്കാനും സാധ്യതയുണ്ട്. ഗുജറാത്ത് പോലീസാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ കുപ്രസിദ്ധരാണ്. മലയാളിയായ പ്രാണേഷ് കുമാറും കൂട്ടുകാരിയായ ഇഷ്രാത് ജഹാനും കൂടി സാധനങ്ങൾ വാങ്ങാൻ അഹമ്മദാബാദിലെത്തിയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലാൻ എത്തിയവരാണെന്ന് ആരോപിച്ച് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സംഭവം ആരും മറന്നു കാണില്ല. സൊറാബുദ്ദീൻ ഷെയ്ഖിനെയും ഭാര്യ കൗസർബിയെയും വ്യാജ ഏറ്റുമുട്ടലിൽ കൊന്ന കേസിൽ 97 ദിവസം CBI അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടയാളാണ് അന്നത്തെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയും ഇന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ എന്നതും എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്.